ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്നിവിടെ പൊട്ട് വെള്ളരിക്ക ജ്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിവിടെ നന്നായി പഴുത്ത പൊട്ട് വെള്ളരി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം നന്നായി പഴുത്തിട്ടുണ്ട്, പക്ഷെ അത് പൊട്ടിയിട്ടില്ല. പക്ഷെ ഞാനിവിടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ സീഡ്സുള്ള ഭാഗം ഒന്ന് നന്നായി അരിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്തിട്ട് കഴമ്പുള്ള ഭാഗം എടുക്കാം. നമുക്കത് കൂടുതലായിട്ട് നല്ല വേനൽക്കാലത്താണ് ഈ പൊട്ടുവെള്ളരി കിട്ടുക. ഈ പൊട്ടുവെള്ളരിക്ക് ഞങ്ങളുടെ ഭാഗത്തൊക്കെ കക്കരിക്കാന്ന് പറയും, ചില ആളുകളിന് പൊട്ടുവെള്ളരി എന്ന് പറയും. എന്തൊക്കെയായാലും ഇത് നമ്മളുടെ ദാഹം അകറ്റാനായിട്ട് നല്ലൊരു ജ്യൂസാണ് നമ്മളുടെ ഈ പൊട്ടുവെള്ളരിക്ക ജ്യൂസ്. ഇത് പല ടൈപ്പിലുണ്ടാക്കും. നല്ല ഫ്രഷ് പശുവിൻ പാല് നമ്മൾ നന്നായി ഐസും കട്ട ആക്കി എടുത്തിട്ട് അതും ഇതിൻ്റെ ഫ്ലഷൊക്കെ കൂടെ നന്നായി മിക്സ് ചെയ്ത് അടിച്ചിട്ട് അതിൽ ശർക്കര അല്ലെങ്കിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് നാളികേരപ്പാൽ ആഡ് ചെയ്തിട്ട് അതും അതുപോലെ ഉണ്ടാക്കാം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് നാളികേരപ്പാലും ഏലക്കാപ്പൊടിയും ഒക്കെ ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് തന്നെ ഇതേപോലെ സീഡ്സൊക്കെ ഉള്ള ഫ്ലഷൊന്ന് ഇതേപോലെ നന്നായി അരിച്ച് വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ ഈ പൊട്ടുവെള്ളരിയുടെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് നല്ല കട്ടിയിലുള്ളൊരു കഴമ്പുള്ള ഭാഗം കിട്ടും. നമ്മൾ പിന്നെ അതും ഇതിലേക്ക് ആഡ് ചെയ്യണം. നമ്മളതിലേക്കായിട്ട് ഒരു നാളികേരം എടുത്തിട്ടുണ്ട്, നന്നായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ നാളികേരപ്പാൽ എടുക്കുമ്പോൾ വെള്ളം അധികം അതിൽ ആഡ് ചെയ്യാൻ പാടില്ല, കാരണം നമ്മളുടെ ജ്യൂസിൻ്റെ തിക്നെസ് ഇല്ലാണ്ടാവും. അപ്പോൾ നമ്മളുടെ ആ പാകത്തിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് വേണം തേങ്ങാപ്പാൽ ശരിയാക്കിയെടുക്കാൻ. നമ്മളത് ഫ്ലഷിൻ്റെ ആ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാളികേരപ്പാൽ. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഏലക്കായ ഒരു 3-4 എണ്ണം ഇട്ട് കൊടുക്കാം. അതുകൂടെ നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമ്മളിലുള്ള കുറച്ച് പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളതിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതിന് നമ്മളുടെ പൊട്ടുവെള്ളരിക്ക ജ്യൂസിലേക്ക് നന്നായി അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി പൊട്ടുവെള്ളരിക്ക ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.